നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് വാർത്തകൾ തുടങ്ങുകയാണ്. യമനിലെ വിമത വിഭാഗമായ ഹൂതികൾ തൊടുത്ത മിസൈൽ ആദ്യമായി മധ്യ ഇസ്രായേലിൽ പതിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇത് വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുകയാണ്. മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ് അദ്ദേഹം. അതിർത്തി കടന്ന് മിസൈൽ മധ്യ ഇസ്രായേലിൽ എത്തുകയായിരുന്നു. ഇതോടെ ടെൽ അവീവിലും മധ്യ ഇസ്രായേലിലുടനീളവും സൈറണുകൾ മുഴങ്ങി. പ്രാദേശിക സമയം രാവിലെ 6:35 ആക്രമണം. ജനങ്ങൾ അഭയകേന്ദ്രങ്ങളിലേക്ക് ഓടി. തുടർന്ന് ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വയലുകളിലും ഒരു റെയിൽവേ സ്റ്റേഷന് സമീപവും പതിക്കുകയായിരുന്നു. ആളപായമില്ല എങ്കിലും 9 പേർക്ക് പരിക്കേറ്റു. 11.5 മിനിറ്റിനുള്ളിൽ 2040 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഹൂതി സൈനിക വക്താവ് യഹിയ പറയുന്നത് ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് മിസൈൽ തകർത്തെന്നാണ്. എന്നാൽ മറ്റൊരു സൈനികൻ പറയുന്നത് പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. ആക്രമണത്തിന് ഹൂതികൾ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഓർമ്മപ്പെടുത്തൽ ആവശ്യമുള്ള ആർക്കും ഹുദൈദ തുറമുഖം സന്ദർശിക്കാമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ജൂലൈയിൽ ഡ്രോൺ ഉപയോഗിച്ച് ടെൽ അവീവിനെ ആക്രമിച്ച ഹൂതി നടപടിക്ക് പ്രതികാരമായി യമനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം പരാമർശിച്ചായിരുന്നു നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. മുന്നറിയിപ്പുമായി ഹിസ്ബുള്ള. ലെബനനെതിരെ ഇസ്രായേൽ ഭരണകൂടം നടത്തുന്ന യുദ്ധത്തിനോടുള്ള പ്രതികരണം ഇസ്രായേലിന്റെ ഭാഗത്ത് വലിയ നഷ്ടമുണ്ടാക്കുമെന്നാണ് ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പ്. ലെബനീസ് റെസിസ്റ്റൻസ് മൂവ്മെന്റ് ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഷെയ്ഖ് നയീം ഖാസിം ബെയ്റൂട്ടിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു ഇക്കാര്യം പറഞ്ഞത്. ഇസ്രായേൽ ഒരു യുദ്ധം അഴിച്ചുവിടുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ നേരിടുമെന്നും ഖാസിം പറഞ്ഞു. ഭരണകൂടത്തിനെതിരെ തിരിച്ചടിക്കാനും യുദ്ധബാധിതരായ ഗാസക്കാരെ പിന്തുണയ്ക്കാനും ലക്ഷ്യമിട്ടുള്ള സ്ട്രൈക്കുകളുമായി ഹിസ്ബുള്ള ആക്രമണം തുടരുകയാണ്. പ്രതികാരത്തിന്റെ ഫലമായി ഇതുവരെ കുറഞ്ഞത് 50 ഇസ്രായേലി സേനകളും അനധികൃത കുടിയേറ്റക്കാരും കൊല്ലപ്പെട്ടു. ഇസ്രായേലി സൈനിക ആക്രമണമുണ്ടായ ലബനൻ മണ്ണിനെ എല്ലാ രീതിയിലും സംരക്ഷിക്കുമെന്ന് ഖാസിം നടത്തിയ ഒരു പ്രസ്താവന. അതിൽ താരതമ്യപ്പെടുത്താവുന്ന അഭിപ്രായങ്ങളിൽ ഹിസ്ബുള്ളയും പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അതിനിടെ വടക്കൻ ഗാസയിലെ വലിയൊരു മേഖലയിൽ നിന്ന് വീണ്ടും ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടു. കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് നിന്ന് റോക്കറ്റ് ആക്രമണം ഉണ്ടായെന്ന് പറഞ്ഞാണ് വീണ്ടും ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത്. വടക്കൻ ഗാസ മുനമ്പിലെ അൽ മൻഷിയ, ഷെയ്ഖ് സായിദ് ബൈത്ത് ലാഹിയ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രദേശവാസികളോട് അവരുടെ വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടത്. ഫലസ്തീൻ സായുധ വിഭാഗങ്ങൾ ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തുകയാണെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ആരോപണം. നിലവിൽ ഒഴിപ്പിക്കാൻ നിർദ്ദേശം നൽകിയ പ്രദേശം അപകടകരമായ മേഖലയാണെന്ന് സൈനിക വക്താവ് അവിജയ് അദ്രയ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.